നമസ്കാരം. ഭാരതത്തിൽ സിഎഎ എൻആർസി വിഷയത്തിൽ ഈ ഒരു നിയമത്തിനെതിരെ സമരം ചെയ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടിയും അതുപോലെ കായിക താരവുമായ ദീപിക പദുക്കോൺ രംഗത്ത് വന്നതും ഈ ദീപിക പദുക്കോൺ ഒരു പാകിസ്ഥാൻ തീവ്രവാദ ഏജന്റിൽ നിന്ന് 5 കോടി രൂപ കൈക്കൂലിയായി അല്ലെങ്കിൽ കൂലിയായി കൈപ്പറ്റി എന്നുള്ള വാർത്ത മുൻ റോ ഉദ്യോഗസ്ഥൻ ശ്രീ എൻ കെ സൂദ് വെളിപ്പെടുത്തിയത് തത്വമയ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതൊക്കെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ദീപിക പദുക്കോൺ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, എന്തിനു വാങ്ങി, എങ്ങനെ ചെലവഴിച്ചു, എന്തായിരുന്നു ആവശ്യം? സിഎഎ എൻആർസി വിഷയത്തിൽ രാജ്യത്തിന്റെ ഒരു നിയമത്തിനെതിരെ നിൽക്കുന്നതിൽ ഈ സ്ത്രീ രാജ്യത്തിന് വേണ്ടി കായിക ഇനം കളിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തെ സിനിമകളിൽ അഭിനയിക്കുന്നു, ഇന്ത്യൻ സിനിമകളിൽ അഭിനയിക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു കലാകാരി ഈ രീതിയിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചു, ആരിൽ നിന്ന് ഇവർ 5 കോടി രൂപ വാങ്ങി അല്ലെങ്കിൽ എത്ര കോടിയാണ് വാങ്ങിയത്, ഇതിന് മുൻപ് വാങ്ങിയിട്ടുണ്ടോ, ഈ വിഷയങ്ങളൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വരുത്തണമെന്നാണ് മുൻ റോ ഉദ്യോഗസ്ഥൻ കൂടിയായ എൻ കെ സൂദ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ ഒപ്പോസ് സിഎഎ അല്ലെങ്കിൽ ഒപ്പോസ് എൻആർസി എന്ന് പറഞ്ഞ് ഇവിടുത്തെ വലിയ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഒരാഴ്ചയിൽ 13-ഉം 14-ഉം പോസ്റ്റുകൾ വെച്ച് ദിവസവും ടാഗ് ചെയ്തും ഹാഷ്ടാഗ് ക്യാമ്പയിനും ഒക്കെ തുടങ്ങിയതും നമുക്ക് ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ലഭിച്ചോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മുതിർന്ന ബി ജെ പി നേതാവും അഭിഭാഷകനുമായ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ ഈ വിഷയത്തിൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനുണ്ടായ സംശയങ്ങൾ അദ്ദേഹം ഇതാ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്. സിഎഎ വിരുദ്ധർക്കൊപ്പം മലയാളി താരങ്ങളുടെ ഒരു നിരയും അതുപോലെ അർബൻ നക്സൽ ഗ്രൂപ്പുകളുടെ നിരയുമാണ് പ്രചരണ രംഗത്ത് കേരളത്തിലും വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നമ്മുടെ നാട്ടില് ചർച്ച ചെയ്യപ്പെട്ട ദീപിക പദുക്കോണുമായ വിഷയങ്ങളുമെല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ ആസൂത്രണം നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി നടത്തിവരുന്ന ഈ പാരലൽ സാമ്പത്തിക സംവിധാനത്തെ നിയന്ത്രിക്കുന്ന അധോലോകങ്ങൾ, ആ അധോലോകങ്ങളുടെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ താല്പര്യങ്ങളിൽ പ്രതികരിക്കുകയും അവരുടെ താല്പര്യങ്ങളിൽ എന്താണോ അവരാഗ്രഹിക്കുന്നത് ആ നിലയിലെല്ലാം പെരുമാറുകയും ചെയ്യുന്ന ഒരു നിരയെ നമുക്കറിയാം. ഇപ്പോ ദാവൂദ് ഇബ്രാഹിം സിനിമാ രംഗത്ത് അങ്ങനെയുള്ള ചില തലങ്ങൾ ഭാരതത്തിന് വെളിയിൽ ലോക സിനിമാ രംഗത്ത് ബോളിവുഡിന്റെ ഒക്കെ സൃഷ്ടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് സമാനമായിട്ട് ഉള്ള ഒരു അന്തരീക്ഷത്തെ കേരളത്തിലും മലയാള സിനിമാ രംഗത്തുമെല്ലാം കൊണ്ടുവരാൻ വേണ്ടി എവിടെ നിന്നൊക്കെയോ നടക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ കൃത്യമായ സൂചനയാണ് ഈ സിഎഎ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലുമെല്ലാം ഇവിടെ പ്രകടമായത്. മാത്രമല്ല, ഈ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് സിനിമാ രംഗത്ത് തന്നെയുള്ള പല ആളുകളും വ്യക്തിപരമായി ബന്ധപ്പെടുകയും സിനിമാ രംഗത്തെ അവജയത്തെ കുറിച്ചും പല ആളുകളും ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് ചില ആളുകളൊക്കെ നിശ്ചയിക്കുന്നവർക്ക് മാത്രം സ്പേസ് കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന, ഞാൻ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും ഇത് കേരളത്തിന്റെ സിനിമാ രംഗത്തും സാമ്പത്തിക രംഗത്തും വരുന്ന ദിവസങ്ങളിൽ ദേശീയ ബോധമുള്ള വ്യക്തികൾ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട വിഷയം എന്ന നിലയിലാണ് ഞാൻ അതിനെ ഒരു പോസ്റ്റായിട്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ആ അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് ഒന്ന് പോകുന്നതിന് മുൻപ് അതിന്റെ പ്രാഥമികമായ കാര്യങ്ങളൊന്ന് നോക്കാം. ദീപിക പദുക്കോണിന് പാകിസ്ഥാൻ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരങ്ങൾക്ക് പിന്തുണ നൽകാൻ പണം നൽകി എന്ന വാർത്തകൾക്ക് പിന്നാലെ മലയാളി താരങ്ങളിലേക്കും ഇതാ കാര്യങ്ങൾ ചെന്നെത്തുകയാണ് എന്ന സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം. മലയാള താരങ്ങളിൽ ചിലരും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ബി രാധാകൃഷ്ണ മേനോൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒടുവിൽ
ദീപിക പദുക്കോണിന്റെ പൂച്ച പുറത്തു ചാടി. പാകിസ്ഥാൻ സർക്കാരുമായുള്ള അടുത്ത ബന്ധമുള്ള അനിൽ മുസാരത് എന്നയാളിൽ നിന്ന് 5 കോടി രൂപ കൈപ്പറ്റിക്കൊണ്ടാണ് അവർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങളിൽ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമിക ജിഹാദികളുടെ കടുത്ത മതപറിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന അവിടെ അവശേഷിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് മതസ്ഥർക്ക് ആശ്വാസമാകുന്നതായിരുന്നു ഇത്തരത്തിൽ ഒരു ഭേദഗതി. ഇതിനനുവദിക്കാതെ ഇന്ത്യയിലെ ജിഹാദികൾക്കൊപ്പം ചേർന്ന് പാകിസ്ഥാൻ സിഎഎ വിരുദ്ധ സമരത്തിലേക്ക് പണം പമ്പ് ചെയ്തു എന്ന് വ്യക്തമാകുന്നു. ഇന്ത്യയിലെ വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ പണം കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ചില സിനിമാ താരങ്ങൾ സിഎഎ വിരുദ്ധ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒരേ സമയത്ത് പോസ്റ്റുകൾ ഇട്ടും ട്വീറ്റ് ചെയ്തുമാണ് അവർ സിഎഎ വിരുദ്ധ സമര പരിപാടികളിൽ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കാളികളായത്. ഏതാണ്ട് ഒരേ ഭാഷയായിരുന്നു ഈ പോസ്റ്റുകൾക്കെല്ലാം. ഒരേ ചരടുകൾ ഇവരെ നിയന്ത്രിക്കുന്നു എന്നത് ഇതിന് തെളിവാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ശ്രീ മേനോൻ. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ ടോവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി തെരുവോത്ത്, റീമാ കല്ലിങ്കൽ, ഷെയ്ൻ നിഗം, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവരൊക്കെ പാകിസ്ഥാനിൽ ജിഹാദുകളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന ഹിന്ദു സിഖ് ക്രിസ്ത്യൻ ജനതയ്ക്കെതിരെയാണ് രംഗത്തെത്തിയത്, ഈ സിഎഎ വിരുദ്ധ പ്രക്ഷോഭവുമായി എത്തിയത് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സിഎഎ വിരുദ്ധർക്കൊപ്പം കൂടിയ മലയാളി താരങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ശ്രീ മേനോൻ ആവശ്യപ്പെടുന്നു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ ടോവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആ ലിസ്റ്റ് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്നിവരെ സോഷ്യൽ മീഡിയയിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? ആർക്കാണ് ഇവർ ഇതിൻ്റെ ആരാണ് ഇവർക്ക് ഇതിനു വേണ്ട പിന്തുണ നൽകുന്നത്? ഇതിനുവേണ്ടി ഇവർ പണം വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണമെന്നാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ ഉറ്റിക്കൊടുക്കാൻ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ, പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇവർക്ക് പണം ലഭിച്ചുവോ? എവിടെ നിന്നാണ് ലഭിച്ചത്? ലഭിച്ചെങ്കിൽ അതിന്റെ സ്രോതസ് എന്താണ്? ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കണം എന്ന കാര്യം കൂടി ശ്രീ മേനോൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണമെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു മലയാളത്തിൻ്റെ സാംസ്കാരിക മേഖല എന്ന് പറയുന്ന ജനകീയ മാധ്യമമായ സിനിമാ മേഖല കൂടി ആ വിഷയത്തിൽ പണം പറ്റിയിട്ടുണ്ട് എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ അദ്ദേഹത്തിൻ്റെ സംശയം അസ്ഥാനത്തല്ല. സ്വാഭാവികമായി ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും തോന്നാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം പോസ്റ്റുകളൊക്കെ ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഒരേ തരത്തിൽ ട്വീറ്റുകളായും അതുപോലെ തന്നെ FB പോസ്റ്റുകളായും പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്ത് തന്നെ വളരെ ശക്തമായ എതിർപ്പുണ്ടാകുന്നു. ശ്രീ ടിനീറ്റോം പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പരോക്ഷമായി ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നമ്മളെന്ന് ആ വാർത്ത കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതൊക്കെ വേറെ കാര്യം. അതിപ്പോൾ ഭയന്നിട്ട് ചെയ്യുന്നതാണ്. ആ സമയത്തൊക്കെ ഒരുപാട് പേർ ഒരുപാട് തരികടയുമായി എത്തി സിനിമാക്കാരൊക്കെ. നമ്മൾ ആ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. തത്വമേനുസ് തന്നെ വാർത്ത നൽകിയതാണ്. അതിലേക്ക് വീണ്ടും പോകുന്നില്ല. എന്തായാലും അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ സാമ്പത്തിക സ്രോതസ്, കേരളത്തിലെ മലയാളികളായ താരങ്ങളുടെ സംവിധായകരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച വിശദമായ അന്വേഷണം ഉടൻ തന്നെ നടത്തേണ്ടതാണ്. ദീപിക പദുക്കോൺ ഈ 5 കോടി രൂപ കൈപ്പറ്റിയതുപോലെ ഇവിടെയുള്ളവരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് കൈപ്പറ്റിയത്? കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തെങ്കിൽ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരൻ എന്ന ലേബൽ തലയിൽ ചാർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് കൂടിയാണ് അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേനി ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല,
ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.